محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وكل عين ترسل الكرام بها فإنما اتصلت من نوره بهم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنيه رايا പണ്ഡിതന്മാരെ മാന്യ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ റബീഉൽ അവ്വൽ മാസം ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അവരുടെ നേതാവിൻ്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും നല്ലവരായ എല്ലാ മതവിശ്വാസികളും മതത്തിൽ വിശ്വാസമില്ലാത്തവരും നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷ പ്രകടനം
മുസ്ലിങ്ങൾ കൊണ്ടാടുമ്പോൾ അതിൽ ഭാഗവാക്കാവുകയും അതിനെ ആശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ പാറക്കടവിൽ രണ്ടു മൂന്ന് വർഷമായി അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മ മാസത്തിൽ ഒരല്പസമയം അവിടുത്തെ മധുഹം, അവിടുന്ന് കൊണ്ടുവന്ന ഇസ്ലാമിൻ്റെ പ്രസക്തിയും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു എന്ന ആശയവും പ്രചരിപ്പിക്കുന്ന വിധം നാം പ്രഭാഷണം സംഘടിപ്പിക്കാറുണ്ട്. അതിന് നാട്ടുകാരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളുപരി നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ദാറുൽ ഹിദായയുടെ മാനേജർ മുനീർ സഖാഫി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബ്റ് സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ മരിച്ചുപോയ പലരുമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന മദഹുർ റസൂൽ പരിപാടിയുടെ ആദ്യത്തെ പരിപാടിയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന കല്ലുവത്തിൻ്റെ അലി അടക്കം ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഉമ്മത്തുകൾ എന്ന നിലക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു ജല്ല ജലാലുഹു അവൻ തുല്യതയില്ലാത്ത രാജാവാണ്. എല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ 20 ഗുണങ്ങൾ അഥവാ വാജിബായ 20 സിഫത്തുകൾ എന്ന പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന 20 ഗുണങ്ങൾ നാം മദ്രസകളിൽ നിന്ന് എണ്ണിപ്പഠിച്ചിട്ടുണ്ട്. ആ 20 സിഫത്തുകളും നമുക്ക് ഓർമ്മയിൽ ഉണ്ട്. അള്ളാഹു ഉള്ളവനാണ്, അവൻ ഉള്ളതിന് തുടക്കം ഇല്ല. ഫവാജിബുൽ ലഹുൽ വുജൂദു വൽ ഖദം കദബഖാഉ ലയുസാബു ബിൽ അദം. അള്ളാഹു ഉള്ളവനാണ്, അവന് തുടക്കം ഇല്ല, തുടക്കമില്ലാതെ ഉള്ളവനാണ്, എന്നും ഉള്ളവനാണ്, അവനെന്നും അവശേഷിക്കുന്നവനാണ്. അവൻ നാശമോ മരണമോ വരാൻ യാതൊരു വകുപ്പും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനാണ്. ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അള്ളാഹു ജല്ല ജലാലുഹു അവൻ ഒന്നിലേക്കും ആശ്രയം ഉള്ളവൻ അല്ല. അള്ളാഹുവിലേക്ക് എല്ലാവരും എല്ലാം ആശ്രയിക്കുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും ഏകനാണ്. അവന്റെ മുഖദ്സായ ധാത്തു, അവന്റെ സത്ത കൂടിച്ചേർന്നുകൊണ്ടായ അല്ല. നമ്മുടെ ശരീരം പോലെയോ മറ്റു ശരീരങ്ങൾ പോലെയോ അല്ല. അള്ളാഹു എല്ലാ നിലക്കും ഏകനാണ്. അവന്റെ ഗുണങ്ങൾ മുഴുവനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവന്റെ കഴിവും അവന്റെ അറിവും അവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവൻ്റേതെല്ലാം വ്യത്യസ്തമാണ്. ആരും കൊടുത്തിട്ട് കിട്ടുന്നതല്ല, ആരും കൊടുക്കുന്നതല്ല, കൊടുത്തതല്ല, അവൻ്റേതെല്ലാം സ്വന്തമായുള്ളത്. മറ്റുള്ളവർക്കെല്ലാം ഉള്ളത് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു ജല്ല ജലാലുഹു അവന്റെ പ്രവൃത്തിയിലൂടെ ആർക്കും ഒരു പ്രവൃത്തിയും ഇല്ല. കാരണം ആര് ഇവിടെ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ട് മാത്രമാണ്. അവന്റെ പ്രവൃത്തി ഒന്നും മറ്റൊരാൾ കൊടുക്കുന്ന കഴിവ് കൊണ്ട് അല്ല. ആകയാൻ ഒരു നിലക്കും തുല്യതയായി ആരും അള്ളാഹുവിന് ഇല്ല.
അല്ലാഹു ഒരു വിഷയത്തിനും ആരോടും ഒന്നിനോടും തുല്യനും അല്ല. അങ്ങനെ തുല്യതയില്ലാത്ത രാജാവാണ് അല്ലാഹ്. ഹയ്യും അലീമുൻ ഖാദിറും മുരീദ് സമീ ബസീറുൻ മയസായും മുരീദോ. അല്ലാഹു എന്നും ഹയാത്തുള്ളവനാണ്, അവൻ സ്വന്തമായി എല്ലാം കേൾക്കുന്നവനാണ്, സ്വന്തമായി എല്ലാം കാണുന്നവനാണ്, സ്വന്തമായി എല്ലാം അറിയുന്നവനാണ്. അവൻ തീരുമാനിച്ചതും ഉദ്ദേശിച്ചതും അല്ലാതെ ഒരു സ്ഥലത്തും ഒന്നും ഒരിക്കലും നടക്കുകയില്ല. അങ്ങനെ തുല്യതയില്ലാത്ത രാജാവാണ് അല്ലാഹ്. മറ്റ് ഏത് രാജാക്കന്മാർ ലോകത്തുണ്ടെങ്കിലും അവരെല്ലാം സ്വന്തമായി അധികാരങ്ങൾ ഇല്ലാത്തവരാണ്, അവരുടെ സ്വന്തം ശരീരത്തിൽ പോലും അധികാരം ഇല്ലാത്തവരാണ്. ഏത് വലിയ രാജാവിനും ഭക്ഷണം വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം, ആരോഗ്യം വേണം. അവന്റെ കണ്ണിന്റെ കാഴ്ച ചുരുങ്ങുന്നുണ്ട്, അവന്റെ കാതിന്റെ കേൾവി ചുരുങ്ങിപ്പോകുന്നുണ്ട്, വയറ്റിൽ വേദന വരുന്നുണ്ട്, താടിയും തലയും നരച്ചു പോകുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ന്യൂനതകൾ ഏത് രാജാവിനും ഉണ്ട്. എന്നാൽ എല്ലാ പരിപൂർണതയെയും ഒരുമിച്ച് കൂട്ടിയ ഒരു ന്യൂനതയും സംഭവിക്കാത്ത, ഒരു ന്യൂനതയും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, എല്ലാ പരിപൂർണതയും ഒരുമിച്ച് കൂട്ടിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഇവിടെ അവന് ഇല്ലായ്മ ഒരിക്കലും മുൻകടന്നിട്ടില്ല, അവനില്ലാത്ത ഒരവസ്ഥയും ഇല്ല, എപ്പോഴും അവനുള്ളവൻ തന്നെ. പക്ഷേ അന്ന് ഒരു വസ്തുവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു, അല്ലാഹു മാത്രം ഉണ്ട്, വേറൊന്നും ഇല്ല. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ഒരു വസ്തുവും ഇല്ല. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു ജല്ല ജലാലുഹു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതാ. അങ്ങനെ ഒരു വസ്തുവും ഇല്ലാത്ത സമയത്ത് അല്ലാഹു ഉണ്ട്. അന്ന് ഉള്ള അല്ലാഹു, എന്നിൽ ഉള്ള അല്ലാഹു, അവന് ഒന്നിലേക്കും ഒരാവശ്യവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. എനിക്ക് പിടിക്കാൻ കൈ വേണം, അല്ലാഹു ഇനി പിടിക്കാൻ കൈ ആവശ്യമില്ല. എനിക്ക് കാണാൻ കണ്ണു വേണം, സിദ്ധികൾക്ക് കാണാൻ പലപ്പോഴും കണ്ണു വേണം, അല്ലാഹുവിന് കാണാൻ കണ്ണിന്റെ ആവശ്യം ഇല്ല. അല്ലാഹുവിന് കേൾക്കാൻ കാതിന്റെ ആവശ്യം ഇല്ല. അല്ലാഹുവിന് ഒന്നിനെയും ആവശ്യം ഇല്ല. തുല്യതയില്ലാത്ത രാജാവാണ് അല്ലാഹ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഭൂമികളെയും ആകാശങ്ങളെയും അർശിനെയും കുർസിയിനെയും സമുദ്രങ്ങളെയും കരകളെയും കടലിനെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാം എല്ലാം സൃഷ്ടിക്കുന്നതിനു മുമ്പ് ഉള്ള അല്ലാഹു ജല്ല ജലാലുഹു, ആ അല്ലാഹുവിന് ഒരിക്കലും മാറ്റമില്ല. മാറ്റമുണ്ടാകുന്നവൻ അല്ലാഹുവല്ല, ഒരു ന്യൂനതയും അവന് ഇല്ല. അതുകൊണ്ട് തന്നെ അവന് ഒരിക്കലും ഒരു സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. അവൻ ഒരു സ്ഥലത്തുമാണെന്നും പറയാൻ നിവൃത്തിയും ഇല്ല, പറയാൻ പാടുള്ളതുമല്ല. അങ്ങനെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഐശ്വര്യമുള്ള റബ്ബ് ഒന്നിലേക്കും ആവശ്യമില്ലാത്ത റബ്ബ്, അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ഏകനാണ്, അവൻ ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്,
അവനിലേക്ക് ആശ്രയിക്കാത്ത ഒന്നുമില്ല, ആരുമില്ല. അവന് സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതോ അവൻ സന്താനോൽപാദനം നടത്തുന്നവനോ അല്ല, നടത്തിയിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, ആ അല്ലാഹുവിന് തുല്യനായി ഒരാളും ഒന്നും ഒരു വിഷയത്തിലും ഇല്ല. അങ്ങനെയുള്ള തുല്യനില്ലാത്ത രാജാവാണ് അല്ലാഹ്. അവന്റെ അധികാരവും അവന്റെ ഭരണവും വിശാലമാണ്. അവന്റെ കൊടുതി അത് വളരെ ആശ്ചര്യജനകമാണ്, അത്ഭുതകരമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ലോകത്ത് ഒരു നേതാവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ നേതാവ് അവൻ തിരഞ്ഞെടുത്ത നേതാവാണ്. എല്ലാ സൃഷ്ടികളെയും അവൻ സൃഷ്ടിച്ചത് ആ ഒരു നേതാവിനെ ആദരിച്ചുകൊണ്ടാണ്. ആ ഒരു നേതാവ് മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്. മനുഷ്യന് സേവനം ചെയ്യാനാണ് മലക്കുകൾ. നിങ്ങൾക്കറിയാം, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, കാറ്റുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, കാവൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, ഇടി മിന്നി കാറ്റ് തുടങ്ങി പലതുകൊണ്ടും ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. ആത്മാവിനെ നിക്ഷേപിക്കുന്നവരുണ്ട്, ആത്മാവിനെ പിടിച്ചെടുക്കുന്നവരുണ്ട്. പലതും പലതും റിക്കാർഡാക്കുന്ന മലക്കുകൾ ഉണ്ട്. അങ്ങനെ എത്രയോ മലക്കുകളെ മനുഷ്യന്റെ നന്മക്കും മനുഷ്യന്റെ ഉപകാരത്തിനും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, മലക്കിന് സേവനം ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെയും അല്ലാഹു തആല പടച്ചു വെച്ചതൊന്നും കാണുന്നില്ല. മനുഷ്യന്റെ സേവനം മലക്കിന് അല്ലാഹു തആല വെക്കുന്നില്ല, മലക്കിന്റെ സേവനം മനുഷ്യന് അല്ലാഹു നൽകുന്നുണ്ട്. ജിന്നുകൾ മനുഷ്യനെ സേവിക്കുന്നവരുണ്ട്, അഥവാ മനുഷ്യനെ സഹായിക്കുന്ന ജിന്നുകൾ ഉണ്ട്. മനുഷ്യന് സഹായം നൽകുന്ന എത്രയോ ജീവജാലങ്ങൾ ഉണ്ട്. പശുക്കളും ആടുകളും ഒട്ടകങ്ങളും ആനകളും അങ്ങനെ തുടങ്ങി ലോകത്ത് ഏതൊക്കെ ജീവികളുണ്ടോ അത് മുഴുവനും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, തുല്യനില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അഥവാ തുല്യതയില്ലാത്ത നേതാവിനെയും തുല്യനില്ലാത്ത രാജാവായ അല്ലാഹുവിനെയും ആരാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനാണ് മുസ്ലിം, അവനാണ് സത്യവിശ്വാസി, അവനാണ് വിജയി, അവനാണ് രക്ഷപ്പെട്ടവൻ, അവനാണ് ഈമാനിന്റെ മധുരം ലഭിച്ചവൻ. وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما. ഈമാനിന്റെ മധുരം ലഭിക്കുന്നവർ ഉണ്ട്. ആ മധുരം ലഭിക്കാൻ ഒന്നാമതായി ആവശ്യം എല്ലാറ്റിനേക്കാളും അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കുക. അതിനപ്പുറം ഒരു സ്നേഹം ഇല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അയ്യക്കൂനല്ലാഹു ഫറസൂലുഹു എന്നല്ല, അയ്യക്കൂനല്ലാഹു സുമ്മ റസൂലുഹു എന്നല്ല, അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബയിലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത്
പറഞ്ഞ വാചകം. പ്രിയപ്പെട്ട മുതഅല്ലിബീങ്ങൾ, നഹ്വും സർഫും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്. സാധാരണക്കാർക്ക് ഇൻഷാ ഞാൻ പറഞ്ഞു തരാം. അറബിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു പിന്നെ അള്ളാഹുവിന്റെ റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അല്ലെങ്കിൽ അയ്യക്കൂനല്ലാഹു ഫറസൂലുഹു എന്നാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു ഉടനെ റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക എന്നാകുമായിരുന്നു. അങ്ങനെയും അല്ല പറഞ്ഞത്. അയ്യക്കൂനല്ലാഹു വറസൂലുഹു, അള്ളാഹു അവന്റെ റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക. അപ്പൊ അള്ളാഹുവിനെ പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഒരേ ഗ്രൈഡിൽ വെച്ചുകൊണ്ടാണ് സ്നേഹത്തിന്റെ വിഷയം സംസാരിച്ച വാചകം. എന്താണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം? ഇതുപോലെ പരിശുദ്ധ ഖുർആനിലും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ കച്ചവടങ്ങളും മറ്റു ജാറത്തും തസ്സൗന കസാദഹ തങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ കുടുംബങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനങ്ങളോ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ സംതൃപ്തിയുള്ള വീടുകളോ നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന ബിസിനസ്സുകളോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദി ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അല്ലാഹുവിന്റെ വഴിയിൽ അധ്വാനിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ കാത്തിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. അവിടെയും കണ്ടോ, അല്ലാഹുവിനെ കാണും റസൂലിനെ കാണുന്ന കൂട്ടിയാണ് പറയുന്നത്. അങ്ങനെ ഖുർആനിലും ഹദീസിലും ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? അതിന്റെ കാരണം വ്യക്തമാണ്. അതാണ് ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞു വിടുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു അവനെല്ലാം കൊടുക്കുന്ന ഉടമസ്ഥൻ. ഉടമസ്ഥന് മാത്രമേ ഒരു സംഗതി കൊടുക്കാൻ പറ്റൂ. ഒരു സാധനം കൊടുക്കണമെങ്കിൽ ഉടമസ്ഥനായിരിക്കണം. ഉടമസ്ഥതയില്ലാത്തത് കൊടുക്കാൻ പറ്റൂല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനമൊക്കെ ഞാൻ എടുത്തു കൊടുക്കുക, ഞാൻ വലിയ കുറ്റക്കാരനാവും. അല്ലെങ്കിൽ ഞാൻ ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റാണ്, അതിന്റെ പണം ഞാൻ എടുത്തിട്ട് കുറേയാൾക്ക് സദഖ ചെയ്യുക, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരനാവും. പള്ളിയുടെ പണം എടുത്ത് സദഖ ചെയ്യാൻ, ജനങ്ങൾക്ക് സദഖ ചെയ്യാൻ പറ്റില്ല. അത് പള്ളിയുടെ ആവശ്യത്തിനെടുക്കണം. മദ്രസയുടെ പൈസ എടുത്തിട്ട് വേറൊരാവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റില്ല. അത് മദ്രസക്ക് എടുക്കണം. അങ്ങനെ ഓരോന്നിനും എന്തിനാണോ കൈവശത്തിൽ കിട്ടിയവർ കൊടുക്കണം. കാരണം എന്താണ്? നേരെ മറിച്ച് ഞാൻ കച്ചവടം ചെയ്തുണ്ടാക്കിയ സംഖ്യ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കാം, കാരണം ഞാൻ എൻ്റെ ഉടമസ്ഥനാണ്. ഒരു പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റ് പള്ളിയുടെ പൈസ എടുത്തിട്ട് അതേപോലെ കമ്മിറ്റിക്കാർക്ക് മുഴുവനും ഒന്നിച്ചു ചേർന്നാലും പള്ളിയല്ലാത്ത മറ്റൊന്നിന് പള്ളിയുടേത് കൊടുക്കാൻ പറ്റില്ല, മദ്രസയുടേത് മദ്രസയല്ലാത്തൊന്നിന് കൊടുക്കാൻ പറ്റില്ല. ഒരൊറ്റ കമ്മിറ്റിയുടെ പൈസയും ഒരാൾക്കും കടം കൊടുക്കാൻ പറ്റൂല. കടം കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ഫണ്ട് ഉണ്ടാക്കിയാൽ അത് കടം കൊടുക്കാം. അല്ലാതെ മദ്രസ കമ്മിറ്റിന്റെ പൈസ കടം കൊടുത്തു, പള്ളിക്കമ്മിറ്റിന്റെ പൈസ കടം കൊടുത്തു എന്നൊന്നും പറയാൻ ഇസ്ലാമിനൊരു വകുപ്പില്ല. കാരണം കടം എന്ന് പറയുന്നത് ഞാനൊരു മസ്അലയും കൂടി എടുക്കുന്നത് പറയാൻ, തംലീകു ശൈഇൻ അലാ അൻ യുറദ്ദ മിസ്ലുഹു. എന്തിനാണ് കടം കൊടുക്കുക എന്ന് പറയുന്നത്? ഒരു വസ്തു ഒരാൾക്ക് ഉടമയാക്കി കൊടുക്കുക. അങ്ങനെ ഉടമസ്ഥാവകാശം കൊടുക്കുമ്പോൾ ഒരു നിബന്ധന, അത് പോരോത്തത് തിരിച്ചുകൊണ്ട് തരണം. അതിനാണ് കടം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഉടമയാക്കി കൊടുക്കണമെങ്കിൽ ആരായിരിക്കണം? ഉടമസ്ഥനായിരിക്കണം. ഉടമസ്ഥനല്ലാത്തവര് വേറെ ഉടമയായി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ മറ്റൊരാൾക്ക് ഇന്ന ദിവസം തിരിച്ചു തരണം എന്ന നിബന്ധനയിൽ ഒരു പള്ളിന്റെയും മദ്രസന്റെയും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയും പൈസ കടം കൊടുക്കാൻ പറ്റൂല.
അങ്ങനെയാണ് നിയമം. അതേസമയത്ത് സ്വന്തം കാഴ്ച കടം കൊടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലെന്നല്ല, കടം കൊടുത്ത് സഹായിച്ചാൽ സദക്ക ചെയ്തതിന്റെ നേരെ പകുതി പ്രതിഫലം കിട്ടും. 50,000 രൂപ ഒരാൾക്ക് സദക്ക ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം 100,000 രൂപ കടം കൊടുത്താൽ കിട്ടും. ഇത് കാരണമെന്താണ്? ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു ജല്ല ജലാലുഹു ആരാണ്? അവൻ യഥാർത്ഥ ഉടമസ്ഥനാണ്. ഇത് നമ്മൾക്ക് സാധാരണ പറയുന്ന ഉടമസ്ഥാവകാശത്തിന്റെ മസ്കലയാണ് നേരത്തെ പറഞ്ഞത്. അത് ബാഹ്യമായ ഒരു ഉടമസ്ഥാവകാശം മാത്രമാണ്. യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. കാരണം അവൻ ഉണ്ടാക്കിയതല്ലാതെ ലോകത്ത് ഒന്നുമില്ല, അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കുമില്ല. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥ രാജാവ്, തുല്യതയില്ലാത്ത രാജാവ്. ആ രാജാവ് കൊടുത്തതല്ലാതെ ഒരാളുടെ കയ്യിലും ഒന്നുമില്ല. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ യഥാർത്ഥത്തിൽ അധികാരമില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ താടി നരച്ചു പോകുന്നത്, സ്വന്തം താടിയിൽ ഭരണമില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തലവേദന വരുന്നത്, സ്വന്തം തലയിൽ ഭരണമില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റിന് ചെരിപ്പേറ് കിട്ടുന്നത്, കാരണം അത് തടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ലോകത്ത് ഏത് ഭരണാധികാരിയായാലും ഉടമസ്ഥാവകാശമില്ല, യഥാർത്ഥ അധികാരമില്ല. അതുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അവൻ തന്ന കണ്ണുകൊണ്ട് കാണുന്നു, അവൻ തന്ന കാതുകൊണ്ട് കേൾക്കുന്നു, അവൻ തന്ന കൈകൊണ്ട് പിടിക്കുന്നു. അവന് കണ്ണ് ചിമ്മിയാലും കാണിച്ചു തരാൻ കഴിവുണ്ട്. അതുകൊണ്ടല്ലേ ഉറക്കിലെ സ്വപ്നം കണ്ടത് കണ്ണ് ചിമ്മിയിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അവന് പല നിലക്കും കാണിച്ചു തരാൻ കഴിവുണ്ട്, അവന് പല നിലക്കും കേൾപ്പിച്ചു തരാൻ കഴിവുണ്ട്, പല നിലക്കും പലതും ചെയ്യാൻ അവന് കഴിവുണ്ട്. അവന്റെ കഴിവ് അപാരമാണ്, അവന് കഴിയാത്തതില്ല. ആ ഉടമസ്ഥനായ രാജാവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. അവൻ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ. പക്ഷെ ആ രാജാവായ റബ്ബ് നൽകുന്നതിന് മുഴുവനും നിമിത്തമായി, കാരണമായി, മധ്യവർത്തിയായി അല്ലാഹു ഒരു നേതാവിനെ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഏത് നന്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, ഫലം തുംസിബിനാ നിഅമ്മതുൻ ളഹറത്തു റൗബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ നന്മയുടെയും നിമിത്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി മുഖേനയല്ലാതെ ആർക്കും ഒന്നും കിട്ടുന്നില്ല. ഓ മുസ്ലിമീങ്ങളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് എന്താണ് തെളിവ്? ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയാണ് എന്നതിന് എന്താണ് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, ആദ്യം അത് പറയാം. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതെന്ത്? അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തെളിവ് മനസ്സിലാക്കാൻ കഴിവുണ്ട്, നമുക്ക് തെളിവ് മനസ്സിലാക്കാൻ കഴിവില്ല. ഏതുപോലെ? ഒരാളൊരു വീട് നിർമ്മാണം നടത്താൻ വേണ്ടി കുറെ കമ്പിയും സിമെന്റും പൂഴിയും മെറ്റലും ഒക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു, ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടത്താൻ പോകുന്നു. അപ്പോൾ ഒരു എഞ്ചിനീയർ അദ്ദേഹം പില്ലറിന്
കമ്പി എത്ര എം കമ്പി വേണം, ബീമിന് എങ്ങനത്തെ കമ്പി വേണം, സ്ലാബിന് ഏത് നിലക്കുള്ള കമ്പി വേണം, സിമെന്റിൽ പൂഴി എത്ര ചേർക്കണം, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും എഴുതി കൊടുത്തു. എഴുതി കൊടുത്തത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു സൂപ്പർവൈസർ പണിയെടുപ്പിക്കുകയാണ്. ആ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ ജോലിക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണ്. അപ്പോ ഒരാളവിടെ കയറി വന്നു, മടു ഒരാളവിടെ കയറി വന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് സിമെന്റിൽ പൂഴി കൂട്ടേണ്ടതെന്ന് എന്താ തെളിവ്? ഇങ്ങനെയാണ് കമ്പി എടുക്കേണ്ടതെന്നുള്ള എന്താണ് തെളിവ്? അപ്പൊ അവിടെയുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇതാ എഞ്ചിനീയർ എഴുതി തന്നതിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇയാളെ ചോദ്യം, എഞ്ചിനീയർ പറഞ്ഞതാണ് ശരി എന്നതിന് എന്താണ് തെളിവ്? ഈ എഞ്ചിനീയർ പറഞ്ഞതാണ് ശരി എന്നതിന് എന്താണ് തെളിവ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇയാളെ ഉടനെ തന്നെ ആസ്പത്രിയിലെത്തിക്കണം. കാരണം ഇദ്ദേഹം എഞ്ചിനീയർ അല്ല, ഇദ്ദേഹത്തിന് നിർമ്മാണ പ്രവർത്തനമുള്ള യാതൊരു വിവരവും ഇല്ല. മറ്റേയാൾ എത്രയോ കാലം പഠിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എഞ്ചിനീയർ അദ്ദേഹം പറഞ്ഞതിന്റെ തെളിവ് ഈ മനുഷ്യന് 2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു കൊടുക്കണോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവന് സുഖമില്ല. ഇതുപോലെ ഒരു വലിയ കേസ് നടത്തുന്നു സുപ്രീം കോടതിയിൽ ഭരണഘടനയെ സംബന്ധിച്ചു, നേരത്തെ ജഡ്ജിമാർ വിളിച്ച വിധികളെ സംബന്ധിച്ചും ഇവിടെയുള്ള ആക്ടുകളെ സംബന്ധിച്ചും പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും നിയമസഭയിലുമൊക്കെ പാസാക്കിയ നിയമങ്ങളെ സംബന്ധിച്ചുമൊക്കെ സവിസ്തരം പഠിച്ച് മനസ്സിലാക്കിയ ഒരു വലിയ വക്കീൽ എങ്ങനെയാണ് കേസ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരാളെ ചോദ്യം, അങ്ങനെ തന്നെയാ കേസ് എടുക്കേണ്ടതെന്നുള്ള എന്താ തെളിവ്? ഈ വക്കീലിന് അയാൾ ഇക്കാലം മുഴുവനും പഠിച്ചത് മുഴുവൻ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നും രോഗം കാണിച്ച് രോഗത്തിന്റെ ചികിത്സക്കാവശ്യമായ മുഴുവൻ ടെസ്റ്റും ചെയ്ത് പ്രൊഫസർ മരുന്ന് എഴുതി കൊടുത്ത് ആ മരുന്നിന്റെ ഷീറ്റുമായിട്ട് ഇറങ്ങി വരുമ്പോ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുമ്പോ കൈ കാണിച്ച് ഓട്ടോറിക്ഷയ്ക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാനും, ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ എവിടെയാ പോകുന്നത്? മെഡിക്കൽ ഷോപ്പിൽ. എന്തിനാ മരുന്ന് വാങ്ങാൻ? എന്ത് മരുന്ന്? നമ്മളെ ഡോക്ടർ എഴുതി തന്ന മരുന്ന് ഷീട്ട് കയ്യിലുണ്ട്, ഉണ്ട്, കൊണ്ടുപോകാൻ കിട്ടി. ഇവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഇവന് ABCD എന്നൊക്കെ അറിയാം, വായിക്കാൻ അറിയില്ല. അവനിന്ന് കൈ പിടിച്ചു എന്നിട്ട് ചോദിച്ചു, ഈ ഡോക്ടർ എഴുതിയത് തന്നെയാണ് നിങ്ങളെ രോഗത്തിന്റെ മരുന്ന് എന്നതിന് എന്താണ് തെളിവ്? അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പൊ ഈ ഡ്രൈവർ പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ്സിൽ തോറ്റപ്പോ പിന്നെ അങ്ങ് പോയിട്ടില്ല. ഈ 4ാം ക്ലാസ്സിൽ നിന്ന് തോറ്റ മനുഷ്യൻ അവനാണ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, എഴുതിയ മരുന്നിന് തെളിവെന്താണ്, രോഗം ഇതാണെന്നതിന് തെളിവെന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് വേറൊരു ഓട്ടോറിക്ഷന്റെ ഡ്രൈവറുണ്ട്, അയാൾ PG എടുത്ത ഈ MA-ക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അയാൾ ഓട്ടോറിക്ഷയിൽ കയറണ്ട, നിങ്ങൾ എന്റെ ഓട്ടോറിക്ഷ കയറിക്കോളി. അതായത് അയാൾ മുമ്പ് 4ാം ക്ലാസ്സിൽ തോറ്റിട്ട് പോകുന്നതാ, അതുകൊണ്ട് അയാൾക്ക് വിവരമില്ല എന്ന് മാത്രമല്ല ബുദ്ധിയില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എഴുതിയത് തന്നെയാണ് മരുന്നുകൾ എന്താ തെളിവ് എന്ന് ചോദിച്ചത്. വാസ്തവത്തിൽ ഈ ഡോക്ടർ എഴുതി എന്നത് തന്നെയാണ് തെളിവ്, എഞ്ചിനീയർ എഴുതി എന്നത് തന്നെയാണ് തെളിവ്, ആ വക്കീല് പറഞ്ഞു എന്നത് തന്നെയാണ് തെളിവ്. അതിനപ്പുറം തെളിവ് അന്വേഷിക്കാൻ അവരെ പോലെ പഠിക്കാത്തവർക്ക് കഴിയില്ല. ഇതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ആ പറഞ്ഞ ഒരൊറ്റ വിഷയത്തിലും അവരെ പോലെ വിവരമില്ലാത്തവൻ തെളിവന്വേഷിക്കേണ്ടതില്ല. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാടം പഠിച്ച ഇമാം ബൈഹഖീ റളിയല്ലാഹു അൻഹു, അതുപോലെ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം റസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇൽമിന്റെ ബഹറുകളിലെ
അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ലോകത്തോട് പറയുന്നു. കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് തെളിവാണ്, അത് തന്നെ തെളിവാണ്. ഇതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥം ധരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വരെ അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ قال مالك بن ادريس امام مالك رضي الله عنه ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. ابن ادريس محمد بن ادريس الشافعي رضي الله عنه ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇമാം നിങ്ങളുടെ വാക്കെടുത്ത് ഉദ്ധരിക്കുന്നത് അത്തരം ഇമാമുകൾ പറഞ്ഞാൽ അത് തെളിവാണെന്ന് ഇമാം ബുഖാരിക്കറിയാം. അപ്പൊ ലോകത്തുള്ള എല്ലാ നന്മയുടെയും നിമിത്തമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞത് പാവപ്പെട്ട പേരോടല്ല, മർഹൂം കനറണ്ടി ഉസ്താദല്ല, മർഹൂം ഇ കെ ഉസ്താദല്ല, ഒ കെ ഉസ്താദല്ല, കന്യത്ത് ഉസ്താദല്ല, ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങളല്ല, എ പി ഉസ്താദല്ല, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ് അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഏത് നന്മാർക്ക് ലഭിക്കുന്നുണ്ടോ അത് മുഴുവനത്തിനും നിമിത്തം കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി ഇനി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അതെന്താണ്? പരിശുദ്ധ ഇസ്ലാം അത് നെഞ്ഞൂക്കോടുകൂടി ഏത് നിരീശ്വരവാദിയുടെ മുന്നിലും ഏത് യുക്തിവാദിയുടെ മുന്നിലും ഏത് വാദിയുടെ മുന്നിലും ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അർഹതയുള്ള പണ്ഡിതന്മാരെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും. അത് ഈ ദീനിന്റെ പ്രത്യേകതയാണ്, അത് ഈ ദീനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുക്തിവാദി വന്നിട്ട് നിങ്ങളുടെ മതം സത്യമാണ് എന്നതിന് യുക്തിപരമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. യുക്തി കൊണ്ട് നിങ്ങളുടെ മതം സ്ഥിരപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കോടുകൂടി അതെ എന്ന് പറയും. നിന്റെ യുക്തിവാദം യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് യുക്തി കൊണ്ട് തെളിയിക്കും എന്നും നമ്മൾ പറയും, തെളിയിക്കുകയും ചെയ്യും. ഇൻഷാഅല്ലാഹ് ഒരു സംശയവും ഇല്ല, യുക്തി കൊണ്ട് തന്നെ യുക്തിവാദം തെറ്റാണെന്ന് തെളിയിക്കും. യുക്തിവാദം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവനവന്റെ യുക്തിക്ക് മനസ്സിലാവും പോലെ ജീവിക്കുക എന്നാണ്. പിന്നെ ഇതിനെ ആവം പ്രസംഗിക്കാൻ പോകുന്നു, കാരണം ഓരോരുത്തരും അവനവന്റെ യുക്തിക്ക് മനസ്സിലായതുപോലെ പറഞ്ഞാൽ പോലെ ഇരുവൻ പിന്നെ പ്രസംഗിച്ച് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ യുക്തിവാദം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം തന്നെ യുക്തിക്ക് എതിരാണ്. കുറ്റിയാടി ഞാനൊരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടു, കേൾക്കാൻ പോയതല്ല, വണ്ടി പോകുമ്പോൾ കേട്ടതാ, കേൾക്കാൻ പോകാൻ പാടില്ല. അങ്ങനെ എന്താണ് പറയുന്നത്? അവന്റെ പ്രസംഗത്തിലവൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി എന്ന് ഒരാൾ വിശ്വസിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അയാളം വിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ, കാരണം അയാളെ വിശ്വാസമാണല്ലോ അത്, ഒരാൾ വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അതും തെറ്റിനാണ് അയാൾ പറഞ്ഞനുസരിച്ച്. പക്ഷേ അവൻ അത്ര ആഴത്തിൽ ചിന്തിക്കാൻ അവർ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഈ കുതിവാദിയായി പോയത്. ഇതുപോലെ ഒരു മനുഷ്യൻ വന്നിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഹദീസ് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എത്രയോ തെളിവുകളുണ്ട്. ഒന്ന് മാത്രം നമ്മൾ ഇപ്പോൾ പറയാം, സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു യൂതീ, അല്ലാഹു കൊടുക്കുന്ന രാജാവാണ്, അല്ലാഹു കൊടുക്കുന്നവനാണ്. എന്തു കൊടുക്കുന്നവനെന്ന് പറഞ്ഞില്ല, എത്ര കൊടുക്കുന്നവനെന്ന് പറഞ്ഞില്ല, ആർക്ക് കൊടുക്കുന്നവനെന്ന് പറഞ്ഞില്ല, എപ്പോൾ കൊടുക്കുന്നവനെന്ന് പറഞ്ഞില്ല. കാരണം ആർക്ക് എപ്പോൾ എത്ര എങ്ങനെ ആർക്ക് ലഭിക്കുന്നുണ്ടോ എല്ലാം എല്ലാവർക്കും എപ്പോഴും കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. എന്നാൽ അതിന്റെ നേരു തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
നിശ്ചയം ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഉടമസ്ഥൻ മാത്രം, അത് ഉടമസ്ഥൻ കൊടുക്കുന്നവനാണ്, ഞാനത് എത്തിച്ചു കൊടുക്കുന്നവനാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. ഒരു വിവാഹ സദ്യക്ക് നമ്മൾ പോയാൽ അവിടെ ഭക്ഷണം നൽകുന്നത് ആ വീട്ടുടമസ്ഥനാണ്, പക്ഷേ അത് നമുക്ക് എത്തിച്ചു തരുന്ന സപ്ലൈക്കാർ വേറെയാണ്. ആ സപ്ലൈക്കാരെ ആ വീട്ടുകാരൻ നിശ്ചയിച്ചതാണ്, ആ സപ്ലൈക്കാർ മുഖേനയാണ് നമുക്ക് ഭക്ഷണം ലഭിച്ചത്, ആ സപ്ലൈക്കാർ മുഖേനയാണ് നമുക്ക് വെള്ളം ലഭിച്ചത്. അവര് നിമിത്തമാണ്, ഉടമസ്ഥൻ വീട്ടുടമസ്ഥനാണ്, ഭക്ഷണത്തിന്റെ ഉടമസ്ഥൻ അവനാണ്, അവൻ നിശ്ചയിച്ച സപ്ലയർ മുഖേന നമുക്ക് വിഷയം കിട്ടിയിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്, അത് കൊടുക്കുന്നത് നിമിത്തമായി കാരണമായി മധ്യവർത്തിയായി അല്ലാഹു നിശ്ചയിച്ച നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് തന്നെ പറയുന്നു, ഇന്നമാ അന ഖാസിമൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ തുല്യതയില്ലാത്ത നേതാവ്. ഇനി അതാ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹദീസ് ഞാൻ സ്വീകരിക്കൂല, അങ്ങനെ പറയുന്നവരിൽ ലോകത്തുണ്ട്. അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, അവര് പറയും ഞങ്ങൾ ഹദീസ് സ്വീകരിക്കൂല. അവര് പറയുന്നു ഖുർആനിലുണ്ട് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ആർക്കും ഓതിട്ട് ഖുർആൻ ഓതിട്ട് എന്തും പറയാലോ, ഒരു കൂട്ടരുടെ വാദമാണ് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. അത് ആയത്ത് ഓതി, എന്താ ആയത്ത്? ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്ന് ഖുർആനിലുണ്ട്. എന്റെ നേരെ വാക്കർത്ത എന്താണ്? ഖുർആനും വിട്ടിട്ട് ഏത് ഹദീസാ സ്വീകരിക്കുന്നത്? എന്നാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം അതല്ല, മറിച്ച് ഖുർആൻ വിട്ടുകൊണ്ട് നിങ്ങൾ ആരെ വർത്താനം എടുക്കുന്നത്? ഖുർആൻ വിട്ടുകൊണ്ട് എടുക്കുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഖുർആൻ തന്നെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വീകരിക്കണമെന്നുള്ളത്. അതിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അവനോട് നമ്മൾ പറയും, ഖുർആനിൽ നോദി തരാമല്ലോ, എന്ന പദം ഉൾക്കൊള്ളാത്ത ഒരു സിദ്ധിയുമില്ല. ഏത് കാലത്തുള്ള ഏത് സിദ്ധിയും ഉൾക്കൊള്ളുന്ന ബാധകമാണ് ആലമീൻ. സർവലോകത്തുമുള്ള സർവസിദ്ധികൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നമ്മളെ ചിട്ടില്ല നബിയേ. അപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഓ നബിയേ, എല്ലാ സിദ്ധികൾക്കും അനുഗ്രഹമാണ് തന്നൽ. അള്ളാഹുവിങ്കിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടോ അതിനെല്ലാം അള്ളാഹുവിന്റെ റസൂല് നിമിത്തമാണ് കാരണമാണ്. അതാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് ലഭിച്ച മുഅ്ജിസത്തുകൾ വരെ. കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് എന്തെല്ലാം മുഅ്ജിസത്തുകളുണ്ടോ, എന്തെല്ലാം തെളിവുകളുണ്ടോ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ലഭിച്ചതാണ് കേട്ടോ. وكلهم مرس لله ملتمس غرفا من البحر أو رسفا من الديم ചൊല്ലൊരു സലാത്തി മൗലായ സല്ലി വസല്ലം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ലോകത്തേത് നബിമാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സമുദ്രത്തിൽ തൊട്ടടുത്തത് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ല കൊടുത്ത കൊടുതിയോ, വല്ലമ കമാലം തകും തഹരം വകാന ഫദ്ലുല്ലാഹി അലൈക അലീമാ.
അറിയാം. അങ്ങേക്ക് അല്ലാഹു തന്നെ അറിയും. അത് വല്ലാത്ത അറിവാണ്. അവിടുത്തേക്ക് ആവശ്യമായതെല്ലാം അങ്ങേക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട് നബിയേ. മാത്രമല്ല വക്കാന ഫളുല്ലാഹു അലൈക അദീമാ, അങ്ങേക്ക് അല്ലാഹു തന്നെ ഔദാര്യം, അങ്ങേക്ക് അല്ലാഹു തന്നെ ബഹുമാനം. അത് അതിമഹത്തരമാണ് നബിയേ. മുഴുവനും കൊടുത്ത രാജാവ് അല്ലാ. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയൊരു സൂറത്ത് ബിസ്മി കഴിഞ്ഞാൽ മൂന്നേ മൂന്നായത്ത്. പക്ഷേ ആ ഒരൊറ്റ സൂറത്തിനെ സംബന്ധിച്ച് വാല് പറഞ്ഞാൽ മാസങ്ങളോളം പറഞ്ഞാൽ തീരുകയില്ല. അതിനെ സംബന്ധിച്ച് ഗ്രന്ഥമെഴുതിയാൽ ആയിരക്കണക്കിന് വാല്യങ്ങൾ എഴുതിയാൽ തീരുകയില്ല. ഒരു ചെറിയ സൂറത്ത് മൂന്നേ മൂന്നായത്ത് ബിസ്മിക്ക് ശേഷം. പക്ഷേ അതിനെത്രയാണ് പണ്ഡിതന്മാർ വിവരണം എഴുതിയത്? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കൊടുതിയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അറിയില്ലേ നിങ്ങൾക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിയക ഹുവൽ അബ്തർ. എപ്പോഴും ഓതുന്ന എല്ലാവർക്കും അറിയുന്ന ഈ ചെറിയ സൂറത്തൊന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഇന്നാഅ്തൈനാകൽ കൗസർ. സുബ്ഹാനല്ലാഹ്. ഈ സൂറത്തിനും ഈ ആയത്തിനും എത്രയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനമെഴുതിയത്! പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമല്ലേ? ഖുർആനിന്റെ മാനകൾ, ഖുർആനിന്റെ ആശയങ്ങൾ അത് വിവരിച്ചാൽ തീർക്കാൻ കഴിയില്ലല്ലോ. കടലിലെ തിരമാലകളെ പോലെ ഒന്നിനു മേലെ ഒന്നായി ആവർത്തിച്ച് ആവർത്തിച്ച് അർത്ഥസാരങ്ങളാണല്ലോ. അതേ കടലിലുള്ള മുത്തുമണികളെക്കാൾ വിലപ്പെട്ട ആശയങ്ങളാണല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, ഇന്നാഅ്തൈനാകൽ കൗസർ. അല്ലാഹുവേ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഓ നബിയേ, ഇന്നാ, നിശ്ചയം നമ്മൾ. വേറെ ആരെങ്കിലും അല്ല, പലരും പലതും കൊടുക്കാറുണ്ട്. അതൊന്നും സ്വന്തമല്ല, അതൊന്നും സ്വന്തം അധികാരത്തിൽ നിന്ന് കൊടുക്കുന്നതല്ല. മറിച്ച് ഉടമസ്ഥൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ കോടതിക്കാരും. നിശ്ചയം നമ്മൾ, അല്ലാഹു പറയാൻ അവിടത്തേക്ക് തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞു. നബിയെ, വല്ലാത്തൊരു വാക്കാണ്, തന്നത് നമ്മളാ, ഏതെങ്കിലും കക്ഷി തന്നതല്ല. മറിച്ച് എല്ലാ അധികാരവും ഉള്ള, കൊടുക്കേണ്ടത് ആർക്ക്, എപ്പോൾ, എത്ര, എങ്ങനെ എന്ന് ഏറ്റവും നന്നായി അറിയുന്ന, കൊടുത്താൽ അതിന്റെ ഫലമെന്ത്, കൊടുത്താൽ അതിന്റെ ഗുണമെന്ത് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന, എല്ലാ അറിവും തികഞ്ഞ, എല്ലാ കഴിവും തികഞ്ഞ നമ്മൾ അങ്ങേക്ക് തന്നു കഴിഞ്ഞു നബിയെ. ഇനി തരും എന്നല്ല, തന്നു കഴിഞ്ഞു നബിയെ, തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അഅ്തൈനാക, തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇന്നാ അഅ്തൈന നബിയ എന്നല്ല പറഞ്ഞത്, ഇന്നാ അഅ്തൈന റസൂല എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞാൽ വ്യത്യാസമുണ്ട്, അതൊന്നും പരിഭാഷയെ കാണൂല. ചിലരെ ധാരണ പരിഭാഷ വായിച്ചാൽ കുറവ മനസ്സിലാവുന്നതാണ്. എന്ത് തമ്മിലുള്ള വ്യത്യാസം? തങ്ങൾക്ക് തന്നു എന്ന് പറയുന്നതും റസൂലിന് തന്നു എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? റസൂലിന് തന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം റസൂലായ വകയിൽ തന്നു എന്നാണ്. ഏതുപോലെ പണ്ഡിതനെ കണ്ടപ്പോൾ എഴുന്നേറ്റു തന്നെ പണ്ഡിതനായ വകയിൽ നിന്നാണ്. ബാപ്പ വന്നപ്പോൾ ബഹുമച്ചന്റെ ബാപ്പയായ വകയിൽ നിന്നാണ് എന്റെ അർത്ഥം.
അതുപോലെ റസൂൽ വന്നു തന്നെ റസൂലായ വകയിൽ നിന്ന, അതുപോലെ അത്രയും നബിയാന്ന് തന്നെ നബിയായ വകയിൽ നിന്ന, അങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്ങൾക്ക് തങ്ങൾക്ക് തന്നു, തങ്ങൾ റസൂലാണ് നബിയാന്നുള്ളൊക്കെ വേറെ വിഷയം. തങ്ങൾക്ക് നമ്മൾ അധികാരസ്ഥനും ഉടമസ്ഥനുമായ രാജാവ് നേതാവായി നിശ്ചയിച്ച തങ്ങൾക്ക് അതാ ഒരഡ്രസ്സും പറയാതെ, ഒരഡ്രസ്സിന്റെ പേരിലുമല്ലാതെ അങ്ങേക്ക് തന്നു കഴിഞ്ഞു നബിയെ, മുമ്പെങ്ങാനും തന്നു കഴിഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എന്റെ വകയുടെ വിശദീകരണമല്ല അത്. അവിടുന്ന് കുറെ ഇബാദത്ത് എടുത്ത വകയിൽ അങ്ങനെയല്ല, ഇബാദത്തൊക്കെ എടുത്തിട്ടുണ്ടാക്ക വേറെ വിഷയം. അങ്ങൾക്ക് നമ്മൾക്ക് തന്നെയാണ് ഇല്ലാത്തതിന് അങ്ങേക്ക് തങ്ങൾ നമ്മൾ തന്നു കഴിഞ്ഞു നബിയെ. ഒരു കാരണത്താലും തന്നതല്ല, തിരഞ്ഞെടുത്തതാ. തരാൻ വേണ്ടി, നൽകാൻ വേണ്ടി സ്വിച്ചുകളിൽ നിന്ന് രാജാവ് തിരഞ്ഞെടുത്തതാ, അധികാരം ഉള്ള രാജാവ് തിരഞ്ഞെടുത്തതാ. അതാണ് ഇന്നാക്ക് അങ്ങേക്ക് തന്നു കഴിഞ്ഞു നബിയെ. ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ എന്ന് പറയുന്നില്ല. എന്നിട്ടോ അല്ലാഹു ജല്ല ജലാലുഹു പറയാണ് അൽ കൗസർ, അങ്ങേക്ക് അൽ കൗസർ തന്നു കഴിഞ്ഞു നബിയെ. എന്താണ് അൽ കൗസർ എന്ന് പറഞ്ഞാൽ, അൽ കൗസർ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ധാരാളം നന്മ, ധാരാളം ഖൈർ അങ്ങേക്ക് നമ്മൾ തന്നു കഴിഞ്ഞു നബിയെ. അങ്ങേക്ക് എത്രയാണ് തന്നത്, എന്തെല്ലാം നന്മയാണ് തന്നത്, എത്ര എങ്ങനെയൊക്കെയാണ് തന്നത്, അതിലേക്ക് അതാ ഒരുപാട് വിഷയങ്ങളിലേക്ക് ഒരേ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു അൽ കൗസർ. കൗസർ എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മ, ധാരാളം നന്മ. ഇതാരാ പറയുന്നത് മുസ്ലിമേ? എവിടെയാ പറയുന്നത് മോമിനെ? അല്ലാഹു ആ പറയുന്നത്, ഖുർആനിലാ പറയുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മറ്റൊരു വാക്ക് നീ കേട്ടിട്ടില്ലേ? എന്താണത്? ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിൽ മനുഷ്യന് ഉപയോഗിക്കാനുള്ള വസ്തുക്കളും ദുനിയാവിലെ സുഖങ്ങളും ദുനിയാവിലുള്ള ചരക്കുകളും അത് വളരെ കുറവാണ് നബിയേ. ഈ ദുനിയാവിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്? സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്, ചന്ദ്രനുണ്ട്, ഗോളങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, ഇവിടെ എത്രയോ വിവിധങ്ങളായ സസ്യങ്ങളുണ്ട്, എത്രയോ മരുന്നുകളുണ്ട്, എത്രയോ ജീവികളുണ്ട്, ഉറുമ്പ് മുതൽ ആന വരെ ഉണ്ട്, അക്കൂട്ടത്തിൽ വിഷജന്തുക്കളുണ്ട്, അക്കൂട്ടത്തിൽ വിഷത്തിന് മരുന്നായ വസ്തുക്കളുണ്ട്, എല്ലാം എല്ലാം ഇവിടെയുണ്ട്. ലക്ഷക്കണക്കായ, കോടിക്കണക്കായ എത്രയോ അണുക്കളുണ്ട്, എത്രയോ കോടിക്കണക്കിന് പഴങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ജീവികളുണ്ട്, കാണാത്ത പഴങ്ങളുണ്ട്, കാണാത്ത ലോകമുണ്ട്, എന്തെല്ലാം എന്തെല്ലാം ഈ ലോകത്തുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി അല്ല പറഞ്ഞു നോക്കുമ്പോ അല്ല പറയുന്ന കൊൽമത്താഴു ദുന്യാ കലീൽ, ദുന്യാവിലുള്ള ചരക്കുകൾ വളരെ കുറവാണ് നബിയേ. അങ്ങനെ ദുന്യാവിലുള്ളതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന അല്ലാ അതേ ഖുർആനിൽ നബി തങ്ങളോട് പറയുന്നു ഇന്നഹതൈനക്കൽ കൗസർ, നിശ്ചയം നമ്മൾ അങ്ങേക്ക് വലിയ ഖൈർ, ധാരാളം നന്മ, കുറച്ചല്ല ധാരാളം നന്മ തന്നു കഴിഞ്ഞു നബിയേ.